ഒരിക്കൽ കൂടി ചരിത്രം എഴുതിയിരിക്കുകയാണ് ഡോക്ടർ രാജു നാരായണസ്വാമി. കേരള കേഡർ ഐഎഎസ് ഉദ്യോഗസ്ഥനായ രാജു നാരായണസ്വാമിക്ക് ഇത്തവണ ഡോക്ടറേറ്റ് ലഭിച്ചിരിക്കുന്നത് ഗുജറാത്ത് നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. നിയമത്തിലാണ് ഡോക്ടറേറ്റ്. സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് ആയിരുന്നു കോൺവോക്കേഷന്റെ മുഖ്യാതിഥി. സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് മുകേഷ് ഷായും ഗുജറാത്ത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അരവിന്ദ് കുമാറും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. 1991 ബാച്ചിലെ ഉദ്യോഗസ്ഥനായ സ്വാമി നിലവിൽ പാർലമെന്ററി കാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്. 5 ജില്ലകളിൽ കളക്ടറായും കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടർ, മാർക്കറ്റ് ഫെഡ് MD, കാർഷികോൽപ്പാദന കമ്മീഷണർ, കേന്ദ്ര നാളികേര വികസന ബോർഡ് ചെയർമാൻ തുടങ്ങിയ നിലകളിലും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിന് IIT കാൺപൂർ അദ്ദേഹത്തിന് 2018 സത്യേന്ദ്ര ദുബെ മെമ്മോറിയൽ അവാർഡും നൽകിയിരുന്നു. 29 പുസ്തകങ്ങളുടെ രചയിതാവായ സ്വാമിക്ക് 2003 ശാന്തിമന്ത്രം മുഴങ്ങുന്ന താഴ്വരയിൽ എന്ന യാത്രാവിവരണ ഗ്രന്ഥത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചിട്ടുണ്ട്. സൈബർ നിയമത്തിൽ ഹോമിബാബ ഫെലോഷിപ്പും ഈ IAS ഉദ്യോഗസ്ഥൻ നേടിയിട്ടുണ്ട്. ഡൽഹി നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിൽ നിന്നും 1st റാങ്കോടെ സ്വാമി LLM പാസായ വാർത്ത ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ പ്രാധാന്യത്തോടെയാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഭൗതിക സ്വത്തവകാശ നിയമത്തിലെ ഗവേഷണങ്ങൾക്ക് അമേരിക്കയിലെ ജോർജ് മസോൺ യൂണിവേഴ്സിറ്റി നൽകുന്ന പ്രധാന അംഗീകാരമായ ലിയനാർഡോ ഡാവിഞ്ചി ഫെലോഷിപ്പും ഇക്കഴിഞ്ഞ ഡിസംബറിൽ സ്വാമിക്ക് ലഭിച്ചിട്ടുണ്ട്. നിയമത്തിലും ടെക്നോളജിയിലുമായി 200+ ഗവേഷണ പ്രബന്ധങ്ങളും സ്വാമി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 34 തവണ കേന്ദ്ര തെരഞ്ഞെടുപ്പ് നിരീക്ഷകനായ രാജ്യത്തെ ഏക IAS ഉദ്യോഗസ്ഥൻ എന്ന അപൂർവ റെക്കോർഡും സ്വാമിയുടെ പേരിൽ തന്നെയാണുള്ളത്. 1989 നടന്ന സിവിൽ സർവീസ് പരീക്ഷയിൽ 1st റാങ്ക് നേടിയ ചരിത്രവും രാജു നാരായണ സ്വാമിക്കുണ്ട്. 1983 SSLC പരീക്ഷയിൽ 1st റാങ്ക് നേടിയാണ് റാങ്ക് വേട്ടയ്ക്ക് സ്വാമി തുടക്കമിട്ടിരുന്നത്. തുടർന്ന് 1985 പ്രീ ഡിഗ്രി പരീക്ഷയിലും ഡിഗ്രി PG പരീക്ഷകളിലും അദ്ദേഹം 1st റാങ്ക് നേടുകയുണ്ടായി. 2013 CIRT നടത്തിയ കോമ്പറ്റീഷൻ ആക്ട് പരീക്ഷയിൽ 100% മാർക്കിനൊപ്പമാണ് അദ്ദേഹം 1st റാങ്ക് നേടിയിരുന്നത്. വിദേശികളടക്കം പങ്കെടുത്ത പരീക്ഷയിൽ 100% മാർക്ക് നേടുക എന്നത് അമ്പരപ്പിക്കുന്ന നേട്ടം തന്നെയാണ്. ഇങ്ങനെ വേറെയും നിരവധി നേട്ടങ്ങൾ രാജു നാരായണ സ്വാമിയുടെ പേരിലുണ്ട്. രാജ്യത്തെ മറ്റൊരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനും അവകാശപ്പെടാനില്ലാത്ത നേട്ടമാണിത്. അഴിമതിക്കാർക്കെതിരെ കർക്കശ നിലപാട് സ്വീകരിക്കുന്ന രാജു നാരായണ സ്വാമി VS മൂന്നാർ ദൗത്യത്തിൽ പങ്കാളിയായ പ്രധാന ഉദ്യോഗസ്ഥനാണ്. അന്ന് അദ്ദേഹം ഇടുക്കി ജില്ലാ കളക്ടറായിരുന്നു. ഋഷിരാജ് സിംഗും സുരേഷ് കുമാറുമായിരുന്നു ദൗത്യ സംഘത്തിൽ നിയോഗിക്കപ്പെട്ട മറ്റു രണ്ടുപേർ. വഴിവിട്ട ശുപാർശയുമായി സീനിയർ ഉദ്യോഗസ്ഥർ വന്നാലും മുഖത്തു നോക്കി നോ പറയുന്നതാണ് സ്വാമിയുടെ ശീലം. സ്വഭാവം ഇതായതിനാൽ അദ്ദേഹത്തിന് ശത്രുക്കളും ഏറെയാണ്. ഏതു വകുപ്പിൽ ജോലി ചെയ്താലും ആർക്കു മുന്നിലും മുട്ടുമടക്കാത്ത ഈ IAS ഉദ്യോഗസ്ഥന്റെ നേട്ടങ്ങൾ കേരളത്തിന് മാത്രമല്ല രാജ്യത്തിനു തന്നെ അഭിമാനമാണ്.